നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോകണം എന്ന് എനിക്കറിയില്ലേ? അതുപോലെ സന്ധ്യ ആവുന്നതിന് മുമ്പ് തിരിച്ചു വരണമെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളല്ലേ. നമ്മുടെ സമയം നോക്കിയല്ല സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. ഇല്ലെങ്കിൽ പറയണമായിരുന്നു, സൂര്യഭഗവാനെ ഞാൻ വീട്ടിൽ കയറിയിട്ടേ നീ അസ്തമിക്കാവൂന്ന്. എന്തു പറഞ്ഞാലും തർക്കുത്തരം തന്റെ നാവെന്ന് വരുള്ളൂ. എവിടെയായിരുന്നു ഇത്ര നേരം? അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടാനും മാത്രം ഞാൻ ഈ നാട് വിട്ട് പോയിട്ടൊന്നും ഇല്ലല്ലോ. സുരഭിയും ഞാനും കൂടി കൊച്ചമ്പലത്തിലിരുന്ന് മാല കെട്ടുമായിരുന്നു. അതിനിടയ്ക്ക് ഞാനിവിടെ വന്നിരുന്നു. അപ്പ അമ്മ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അമ്മ എവിടെ പോയതായിരുന്നു? ഞാൻ അച്ചാറ് കൊടുത്ത് എന്റെ പൈസ വാങ്ങിക്കാൻ പോയതാ. അത് ആരോട് പറഞ്ഞിട്ടാ പോയത്? പറഞ്ഞിട്ട് പോവാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ? ഓ ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തെ. ഞാൻ പൈസ വാങ്ങിക്കാൻ പോയപ്പോ എന്റെ പണക്കൊടുക്കയിൽ ഒരു 150 രൂപ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ അതിൽ നിന്നും 50 രൂപ കുറഞ്ഞിരിക്കുന്നു. അതാരാ എടുത്തേ? നീ ഇതിനിടയ്ക്ക് ഇവിടെ വന്നു എന്ന് പറയുന്നു. സത്യം പറയടി, ആ പൈസ നീ എടുത്തല്ലേ? ആ കണ്ടോ കണ്ടോ, കള്ളം പിടിക്കപ്പെട്ടപ്പോ അവളുടെ മിണ്ടാട്ടം മുട്ടിയത് കണ്ടോ? വന്ന് വന്ന് നീ ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ. പണക്കൊടുക്കുന്ന 50 രൂപ എടുക്കുന്നത് ATM പൈസ എടുക്കുന്ന പോലെയേ ഉള്ളൂ. അതെങ്ങനെ മോഷണാവുന്ന? ഒരു കൈ വായ്പ. എന്റെ കയ്യിലെ കാശ് വരുമ്പോ ഞാൻ അതങ്ങ് തിരിച്ചു തന്നേക്കാം. അയ്യോ, വലിയൊരു ഔദാര്യ ആയി പോയി. അതിരിക്കട്ടെ, നിനക്കെന്തിനായിരുന്നു ഇപ്പൊ 50 രൂപ? ഒരത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യമാണെന്നാ ഞാൻ ചോദിച്ചേ? എനിക്ക് ചേച്ചി ഒന്ന് വിളിക്കണായിരുന്നു. സുരഭിയുടെ ഫോൺ ചാർജ് ചെയ്ത് കൊടുത്താലേ വിളിക്കാൻ പറ്റൂന്ന് പറഞ്ഞു, അതിനാ പൈസ എടുത്തത്. എന്നിട്ട് പാർവനെ വിളിച്ചോ നീ? അവൾ എന്താ പറഞ്ഞേ? സുഖല്ലേ അവൾക്ക്? മോള്, ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോ എന്തൊരു സ്നേഹം. ചേച്ചി അവിടെ ഇല്ലായിരുന്നു, പോലീസ് സ്റ്റേഷനിലാണെന്ന് വിപിൻ സാറ് പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിലോ? എന്റെ ദേവി, എന്റെ മോൾക്ക് എന്താ പറ്റിയത്? അവളെ എന്തിനു പോലീസ് പിടിച്ചത്? പിടിച്ചതല്ല, പിടിപ്പിച്ചതാ. അവിടെ ജാസ്മിൻ എന്ന പേരുള്ള ഒരു പണക്കാരി ചേച്ചിയുണ്ട്. അവരെ ഏതാണ്ട് പറഞ്ഞു, അവര് കൊണ്ടുപോയി കേസ് കൊടുത്തു. പേടിക്കാനൊന്നുമില്ല, വിശാലേട്ടൻ പോയി ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ പറയുന്നത്, പണം കയ്യിലുണ്ടെങ്കിൽ കേസുമില്ല, കോടതിയില്ല. മിണ്ടാൻ വയ്യാണ്ടടക്കുന്ന അളിയന്റെ ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞ സഹതാപത്തിന്റെ പുറത്ത് എല്ലാവരും അത് സമ്മതിച്ചു കൊടുക്കുമല്ലോ. ഇത് രാധികയുടെ ബുദ്ധിയാണ്. തുറച്ചു നോക്കണ്ട, അത് എന്നെ സംഭവിക്കാൻ പോന്നെ. ഗായത്രി ചേച്ചി ഈ വീട്ടിൽ എങ്ങനായിരുന്നു എന്ന് ചേച്ചി മറന്നിട്ടില്ലല്ലോ. എല്ലാം ഗായത്രി ചേച്ചിയെ തീരുമാനിച്ചോണ്ടിരുന്നത്, എല്ലാം അവരത് അനുസരിക്കും. ഒരുതരം അമ്മ മഹാറാണില്ല. ഗായത്രി ചേച്ചിയുടെ അധികാരധാരയിൽ പാർവതിയെ വാഴിക്കാനുള്ള ശ്രമം 75% അത് വിജയിച്ചു എന്ന് തന്നെ പറയാം. ഇനിയിപ്പോ അമ്മ ഇവിടെ വരുമെന്ന് അവൾ പറയുമ്പോ ചേച്ചി താണു വണങ്ങി അവളുടെ അടുത്ത് ചെന്നിട്ട് എന്താ മോളേന്ന് ചോദിക്കും. അതാ ഇനി സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ തോറ്റുപോയി ചേച്ചി, തോറ്റു തൊപ്പിയിട്ടു. നിർത്തരാ, മതി നിന്റെ വർണ്ണന ചേച്ചി. അങ്ങനെയൊക്കെ ആവുന്നത് അവള് സ്വപ്നം കാണുന്നുണ്ടാവും. പക്ഷേ ഇത് പ്രഭാവതിയാ, ജയിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവൾ. മഹാറാണിയെ പോലെ നിവർന്നു നിന്ന് അവള് കൽപ്പിക്കുമ്പോൾ
ആ നാവ് പിഴുതെടുത്ത് കുപ്പയിലേക്ക് വലിച്ചെറിയും ഈ പ്രഭാവതി. എന്നെ തോൽപ്പിക്കണമെങ്കിൽ അവൾ ഇനിയും 7 ജന്മമെടുത്ത് ജനിച്ചു വരണം. ആന്റിക്ക് ഡയലോഗ് മാത്രമേ അറിയൂ. അത് ചെയ്യും ഇത് ചെയ്യും മൂക്കി വലിച്ച് കേറ്റിക്കളയുന്നൊക്കെ നല്ല ഉശിരോടെ പറയും. ഫലമോ വട്ട പൂജ്യം. മിണ്ടാപ്പൂച്ച കലയുടക്കുന്നൊക്കെ പറയുന്ന പോലെ അവള് നൈസായിട്ട് അവൾ ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. മരിച്ചുപോയ ഗായത്രിയുടെ സാരിയും ഉരുപ്പടികളും ഇട്ടുകൊടുത്ത് പാർവതിയെ നിർത്തുകയെന്ന് പറഞ്ഞ അങ്കിള് പറഞ്ഞതുപോലെ അതൊരു അധികാര കൈമാറ്റം തന്നെ ആന്റി. വിശാലിന്റെ അമ്മയ്ക്കുണ്ടായിരുന്ന അധികാരവും പണവും വിശാലിന്റെ താലിയും കഴുത്തിലിട്ട് നടക്കുന്ന ആ പാർവതിക്ക് കൈമാറുന്നു. അതൊരു പ്രഖ്യാപനം തന്നെയാ. പാർവതിയേക്കാൾ താഴെയാണ് ഇവിടെയുള്ള ബാക്കി എല്ലാവരും എന്നുള്ള പ്രഖ്യാപനം. നിങ്ങൾ രണ്ടുപേരും വെറുതെ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്ന എന്തിനാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. പാർവതിയെ ഗായത്രി ആക്കണമെന്നുള്ളത് രാധികയുടെ ഐഡിയയാണ്. ഗോപിയേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കാറായി എന്ന തോന്നലിന്റെ പുറത്ത് തളർന്നു വീഴുന്നതിന് മുൻപ് ഗോപിയേട്ടൻ പറഞ്ഞ ഒരു ആഗ്രഹമാണ്. അത് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു അധികാര കൈമാറ്റമൊന്നും അല്ല. അതുകൊണ്ട് മരിച്ചുപോയ അമ്മായിയമ്മയുടെ ഉടുപ്പും ചെരുപ്പും ഇട്ട് അവള് നടന്നോട്ടെ എന്നാണോ ആന്റി പറയുന്നത്? മോളെ, മരിക്കാറായി എന്ന് തോന്നലിന്റെ പുറത്ത് ഗോപി അങ്കിൾ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ഭർത്താവിനോടുള്ള സഹതാപത്തിന്റെ പുറത്ത് ആന്റി അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. അതുവരെ ഓക്കെ ആണെന്ന് വെച്ചോ. പക്ഷേ ഇനി അതായിരിക്കും അവളുടെ സ്ഥിരമായിട്ടുള്ള വേഷമെന്ന് വിശാല് പറഞ്ഞ. പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ആന്റി പറയൂ. ഇനി ആന്റി അഥവാ അങ്ങനെ പറഞ്ഞാൽ തന്നെ വിശാൽ അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറയാൻ ആന്റിക്ക് എന്ത് അവകാശമെന്ന് അച്ഛമ്മയും രാധിക ആന്റിയും ഗാർഗിയും ഒക്കെ ചോദിച്ച ആന്റിക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? അതിന്റെ പിറകില് ഒരു ഗൂഢാലോചനയുണ്ട് ആന്റി. എല്ലാവരും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചന. പെട്ടെന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ആന്റി തോറ്റുപോകും. ആന്റി തോറ്റ ഞങ്ങളും തോറ്റു എന്ന അർത്ഥം. മതി, നിർത്ത്. ഇനി സംസാരമില്ല, പ്രവൃത്തിയാ. പാർവതി ഗായത്രി ആവുന്നത് എനിക്കൊന്ന് കാണണം. ഈ പറയുന്നത് പ്രഭാവതിയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.